ശാന്തി പതിനേഴ് പതിനൊന്ന് അറുപത്തൊൻപതിലെ അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച സങ്കല്പങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ഒരിക്കലും അധീനമാകരുത് എന്നാണ് ബാബ അന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നത് കാരണം സങ്കല്പങ്ങൾ നമ്മുടെ രചനയാണ് അതേപോലെ കർമ്മേന്ദ്രിയങ്ങൾക്കും നമ്മൾ ഒരിക്കലും വശപ്പെടരുത് അങ്ങനെ വശപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ദുഃഖിതരാകുന്നത് അല്ലെങ്കിൽ നമുക്ക് കഷ്ടങ്ങൾ അനുഭവപ്പെടുന്നത് അധീൻ വെണ്ണെ സേഹി അപ്പന ജന്മസിദ്ധ അധികാർ ഖോലേ തേഹോന അധീനമാകുന്നതിലൂടെയാണ് തൻ്റെ ജന്മസിദ്ധ അധികാരം നഷ്ടപ്പെടുത്തുന്നത് സോ ബേ ബനെ ഓർ അധികാർ ഹുവാ ബാബയുടെ കുട്ടികളായി അർത്ഥം അധികാരികളായി സർവത സുഖ് ശാന്തി ഓർ പവിത്രതാക്ക ജന്മസിദ്ധ അധികാർ കേത്തേ ഹൂന സർവതാ സുഖവും ശാന്തിയും പവിത്രതയുടെയും ജന്മസിദ്ധ അധികാരം എന്നാണല്ലോ പറയാറുള്ളത് അതായത് ബാബയുടെ കുട്ടികളായിക്കഴിഞ്ഞാൽ അവർക്കിത് ജന്മസിദ്ധ അധികാരമാണ് പവിത്രതയും അതേപോലെ സുഖവും ശാന്തിയും അതും സർവതാ അപ്പനെ അപ്സെ പൂച്ചോ കി ബച്ച ബന അവർ പവിത്രത സുഖ ശാന്തിക്ക് അധികാർ പ്രാപ്തിക്കിയ ഓരോരുത്തരും അവരവരോട് ചോദിക്കും ബാബയുടെ കുട്ടിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ പവിത്രതയുടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും അധികാരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ ആ അധികാരം എനിക്ക് പ്രാപ്തമായോ ഞാൻ പ്രാപ്തമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി ബാബ പറയുകയാണ് അകർ അധികാർ ചൂട്ട് ജാത്ത ഹേത്തോ കോയി ബാത്ത് കേധീൻ ബെൻജാത്തേയോ അധികാരം വിട്ടു വിട്ടുപോകുമ്പോൾ അധികാരം നമ്മളിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും കാര്യത്തിൻ്റെ അധീനരായിത്തീരുകയാണ് തോ ആ അധീനതാക്കോ ചോടോ അപ്പനെ ജന്മസിദ്ധധികാർക്കോ പ്രാപ്തിക്കാരും അപ്പം ഇപ്പോഴ അധീനതകളെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ ജന്മസിദ്ധ അധികാരത്തെ പ്രാപ്തമാക്കും ഇപ്പം ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് അധീനതകളിൽ നിന്നും മോചിതരാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മളധീനത കാണിക്കാതെ അധികാരി സ്ഥിതിയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് അതിന് നമ്മുടെ തന്നെ സ്വഭാവ സംസ്കാരങ്ങൾക്കായിക്കോട്ടെ അല്ല എങ്കിൽ നമ്മുടെ തന്നെ കർമ്മേന്ദ്രിയങ്ങൾക്കോ ഒന്നും തന്നെ നമ്മുടെ രചന മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്കോ ഒന്നും തന്നെ നമ്മൾ അധീനമാകാതെ നമ്മൾ അധികാരിയായി അധികാരിയായിത്തീരുകയാണെങ്കിൽ നമുക്ക് സദാ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകും എന്ന് പാവ ഉപദേശിക്കുകയാണ് യഹ്ജോ കേത്തേഹോ കബ് പ്രഭാവനികലേഖ പിന്നെ എപ്പോഴും കുട്ടികളുടെ ഒരു ചോദ്യമാണ് അതായത് എപ്പോഴും ഇതിൻ്റെയൊക്കെ പ്രഭാവം ഉണ്ടാകും പുറം ലോകത്തേക്ക് ബാബയുടെ പ്രത്യക്ഷത അല്ല എങ്കിൽ നമ്മുടെ ഈ പ്രഭാവം എപ്പോഴുണ്ടാകും യഹ് പ്രഭാവു വി ക്യോനെഹി നികൽത്ത കാരൻ ക്യാഹെ ഈ പ്രഭാവവും എന്തുകൊണ്ടാണ് വരാത്തത് കാരണം എന്താണ് ലോകത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ പ്രത്യക്ഷമാകാത്തത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ബാബ ചോദിക്കുകയാണ് क्योंकि अब ചോംങ്കി അബ്തക്ക് കൈ ബാത്തൂമേ കുദ് ഹീ പ്രഭാവിത് ഹോത്തേ രേത്തേ എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വരെയും പല കാര്യങ്ങളിലും സ്വയം തന്നെ പ്രഭാവിതരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബാബ പറഞ്ഞ് തരികയാണ് നമ്മളിപ്പോൾ വരെയും പല കാര്യങ്ങൾക്കും പ്രഭാവിതരായിക്കൊണ്ടിരിക്കുകയാണ് തോ ജോ കുദ് പ്രഭാവിത് ഹോത്താരേത്താഹേ ഉസ്ക പ്രഭാവ് निकलता ആരാണോ സ്വയം പ്രഭാവിതരായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രഭാവം ഉണ്ടാകുകയില്ല സ്വയം ആര് ഏതെങ്കിലും കാര്യങ്ങൾക്ക് സ്വയം തൻ്റെ മനസ്സ് അതിനധീനമാകുകയാണെങ്കിൽ അതിൻ്റെ പ്രഭാവത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പ്രഭാവം മറ്റുള്ളവരുടെ മേൽ കൊണ്ടുവരാൻ കഴിയുകയില്ല പ്രഭാവ് ചാഹത്തേ ഹോത്തോ ഇൻസവി ബാത്തോമേ പ്രഭാവിത് നെഹി ഹോന പ്രഭാവം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ പ്രഭാവിതരാകരുത് അതായത് ലോകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യങ്ങളിലും അതേപോലെ സൂക്ഷ്മമായിട്ടുള്ള ആഗ്രഹങ്ങളിലും ഒന്നും തന്നെ നമ്മൾ പ്രഭാവിതരാകാതിരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രഭാവം മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ फिर देखो ഫിർദേക്കൂ കിത്തന ജൽദി പ്രഭാവ് നിക്കൽത്താൻ പിന്നെ നിങ്ങൾ നോക്കൂ എത്ര പെട്ടെന്നാണ് പ്രഭാവം ഉണ്ടാകുന്നത് അപ്പനി ആക്ടിവിറ്റീസെ അന്താജ നിക്കാൽ സക്തേഹോ നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ ചലനങ്ങളിലൂടെ നിങ്ങൾക്കത് കണക്ക് കൂട്ടാൻ കഴിയും അതായത് എൻ്റെ ഈ ചലനത്തിലൂടെ അഥവാ എൻ്റെ മനസ്സിൻ്റെ ഈ അവസ്ഥയിലൂടെ എനിക്ക് എത്രമാത്രം പ്രഭാവം ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്ക് അളക്കാൻ സാധിക്കും അഥവാ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ തന്നെ ആക്ടിവിറ്റിയിലൂടെ എന്ന് ബാബ പറയുകയാണ് ഐസ സൗഭാഗ്യ സാരെ കൽപ്പുമേക്ക് ഹി ബാർ മിൽത്ത ഇങ്ങനെയുള്ള സൗഭാഗ്യം മുഴുവൻ കൽപ്പത്തിൽ ഒരേ ഒരു പ്രാവശ്യമാണ് കിട്ടുന്നത് സത്യയുഗമേ ഭി ലൗകിക് ബാബ്കേ സാത്തിരഹെങ്കിൽ സത്യയുഗത്തിലും ലൗകിക അച്ഛനോടൊപ്പമാണ് നിങ്ങൾ ഉണ്ടാകുന്നത് പാരലൗകിക അച്ഛനോടൊപ്പം നിങ്ങൾ ഉണ്ടാകുകയില്ല ചൗരാസി ജന്മവുമേ കിത്തന ശൃംഗാർക്കിയാഹുഖ ഇത് എൺപത്തിനാല് ജന്മങ്ങളിൽ എത്ര അലങ്കാരം ചെയ്തിട്ടുണ്ടാവും ഭിന്ന ഭിന്ന പ്രകാർക്കെ ബഹുത്ത് ശൃംഗാർക്ക് പല പല പ്രകാരത്തിലുള്ള വളരെയധികം അലങ്കാരം നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും ബാഗ്ദാദാക്ക സ്നേഹ് എഹി ഹേക്കി ബച്ചോങ്കോ ശൃംഗാർക്കർ ഷോ കേസുമേ സൃഷ്ടിക്കേ സാമ്നയിലായേ ബാബ്ദാദയുടെ സ്നേഹം ഇതുതന്നെയാണ് കുട്ടികളെ അലങ്കരിച്ച് ഷോക്കേസിൽ സൃഷ്ടിയുടെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ബാബ തൻ്റെ ആഗ്രഹം പറയുകയാണ് അതായത് കുട്ടികളെ എത്രമാത്രം സാധിക്കുന്നു അത്രയും ഗുണങ്ങൾ കൊണ്ടും ശക്തികൾ കൊണ്ടും ആത്മീയതയിൽ അലങ്കാരഭൂഷണരാക്കി ലോകത്തിൻ്റെ മുന്നിൽ ഷോക്കേസിലേക്ക് കൊണ്ടുവരണം അതാണ് ബാബയുടെ ആഗ്രഹം जब सभी संपूर्ण बनकर സമ്പൂർണ്ണ अर्थात विश्व के सामने आएंगे तो कितने सजे हुए होंगे എല്ലാവരും സമ്പൂർണരായിട്ട് ഷോക്കേസ് അർത്ഥം വിശ്വത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ എത്ര അലങ്കരിതരായിരിക്കും എത്ര അലങ്കാരഭൂഷിതരായിരിക്കും കുട്ടികൾ എന്ന് ബാബ ഓർക്കുകയാണ് സത്യൂക്ക ശൃംഗറിനേഹി ഗുണോങ്കേ ഗഹനേ ധാരൻകർനേഹ് സത്യുഗത്തിൻ്റെ അലങ്കാരം ഇപ്പോൾ ധാരണ ചെയ്യാനല്ല ബാബ പറയുന്നത് ഗുണങ്ങളുടെ ആഭരണങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ധാരണ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളെ അലങ്കാര ഭൂഷണരാക്കി അഥവാ ഭൂഷിതരാക്കി ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ലോകത്തിൻ്റെ മുന്നിൽ ആ ഷോക്കേസിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം എന്ന് ബാബ ആഗ്രഹിക്കുന്നു അർത്ഥം ഗുണങ്ങൾ കൊണ്ട് നമ്മളെ അലങ്കരിക്കാനാണ് ബാബയുടെ ആഗ്രഹം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും ഗുണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടണം അതാണ് ബാബയുടെ ഇഷ്ടം ഓം ശാന്തി ഓം ശാന്തി ഇരുപത്തിയെട്ട് പതിനൊന്ന് അറുപത്തൊൻപത് ബാബ്ദാദ മുരളിയുടെ സാരം ലൗകിക്കോ അലൗകിക്കുമേം പരിവർത്തനം കർണേക്ക് യുക്തിയാണ് ൗകികത്തെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള യുക്തികൾ ആജ് ഭട്ടി ഭട്ടിക്കോൻസാ ദിൻ ഹെ ഇന്ന് ഭട്ടിയുടെ ഏത് ദിവസമാണ് ആജ് ഹെ സമ്പൂർണ്ണ സമർപ്പൺ കാ ദിൻ ഇന്നാണ് സമ്പൂർണ്ണ സമർപ്പണമാകുന്ന ദിവസം ബാബ്ദാദാക്കു ഐസ സമച്ചുക്കർ ബുലായാഹെ ബാബ്ദാദായെ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ വിളിച്ചത് സമ്പൂർണ്ണ സമർപ്പൺ ഹോനക്കേലിയെ സബി തയ്യാറു സമ്പൂർണ്ണ സമർപ്പണമാകുന്നതിന് എല്ലാവരും തയ്യാറാണോ വ സമ്പൂർണ്ണ സമർപ്പൺ ഹോച്ചു കേ അതോ സമ്പൂർണ്ണ സമർപ്പണം ആയിക്കഴിഞ്ഞു അപ്പം ബാബ ചോദിക്കുകയാണ് ആ ഭക്ഷി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സമ്പൂർണ്ണ സമർപ്പണം ആകുന്ന ദിവസമാണ് അപ്പം അതുകൊണ്ട് കുട്ടികളെല്ലാവരും സമർപ്പണത്തിന് തയ്യാറാണോ ഏത് രീതിയിലുള്ള സമർപ്പണമാണോ ബാബ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കുട്ടികൾ സമർപ്പണം ചെയ്യാൻ തയ്യാറാണോ അതോ സമർപ്പണമായി കഴിഞ്ഞു എന്ന് ബാബ ആവർത്തിച്ച് ചോദിക്കുകയാണ് ജോ സമ്പൂർണ്ണ സമർപ്പൺ ഹോ ചുക്കേ ഹെ ആജ് ഉനോക സമാരോഹേ ആരാണോ പൂർണ്ണമായിട്ടും സമർപ്പണമായി കഴിഞ്ഞത് ഇന്ന് അവരുടെ സമാരോഹമാണ് സമ്പൂർണ്ണ സമർപ്പൺ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരെയും കണ്ടിട്ട് ബാവ ചോദിക്കുകയാണ് ഇരിക്കുന്ന എല്ലാവരും സമ്പൂർണ്ണ സമർപ്പണമായോ സമ്പൂർണ്ണ സമർപ്പണം ജോ ഹോജാത്ത ഹെ ഉസ്കീ ദൃഷ്ടി ക്യാ ഹോത്തി സമ്പൂർണ്ണ സമർപ്പണമാകുന്നവരുടെ ദൃഷ്ടി എങ്ങനെയായിരിക്കും അപ്പം അവിടെ ഒരു ഉത്തരം പറഞ്ഞു ശുദ്ധ ദൃഷ്ടി ശുദ്ധവൃത്തി ഹോജാത്തി ദൃഷ്ടിയും വൃത്തിയും ശുദ്ധമാകും എന്ന് ഉത്തരം പറഞ്ഞു ലേക്കൻ കിസ് യുക്തി സെ വഹ് വൃത്തി ദൃഷ്ടി ശുദ്ധ ഹോജാത്തി എന്നാൽ ഏത് യുക്തിയിലൂടെയാണ് ആ വൃത്തിയും ദൃഷ്ടിയും ശുദ്ധമാകുന്നത് ഏത് ഭാവനയിലൂടെയാണ് ഏത് യുക്തിയിലൂടെയാണ് ആ ഭാവന അല്ലെങ്കിൽ ദൃഷ്ടി മാറുന്നത് ശുദ്ധമാകുന്നത് എന്ന് പാപ ചോദിക്കുകയാണ് ദൃഷ്ടി ഓർ വൃത്തിയുമേ റൂഹാനീയ താജാത്തി ഒരേയൊരു ശബ്ദത്തിൽ ഇങ്ങനെ പറയാം ദൃഷ്ടിയിലും വൃത്തിയിലും ആത്മീയത വരികയാണ് നമ്മുടെ ദൃഷ്ടിയിലും വൃത്തിയിലും ആത്മാവിനെ കാണുന്നതിനും ആത്മാവിനെ കേൾക്കുന്നതിനും ആത്മീയ ഗുണങ്ങളും ആത്മാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴ സ്വാഭാവികമായിട്ടും ആത്മീയത വരും അപ്പോഴൊറ്റ ശബ്ദത്തിൽ പറയുമ്പോഴ് ദൃഷ്ടിയിലും വൃത്തിയിലും ആത്മീയത വരും എന്ന് ബാബ പറയുകയാണ് അർത്ഥാത് ദൃഷ്ടി വൃത്തി റൂഹാനി ഹോജാത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ദൃഷ്ടിയും വൃത്തിയും ആത്മീയമായി തീരും ജിസംകു നെഹി ദേക്തേ ഹേ തോ ശുദ്ധ പവിത്ര ദൃഷ്ടി ഹോജാത്തി ഹേ ശരീരത്തെ നോക്കുന്നില്ല എങ്കിൽ ശുദ്ധവും പവിത്രവുമായ ദൃഷ്ടിയായിത്തീരും ജഡ് ചീസ്കോ ആക്കെങ്കിൽ ഹി നെഹി തോ ഊസ്തരം വൃത്തി ഭീ നഹി ജായെങ്കി ജഡമായിട്ടുള്ള ഒന്നിനെ കണ്ണുകൊണ്ട് കാണുന്നത് തന്നെ ഇല്ല എങ്കിൽ ആ ഭാഗത്തേക്ക് വൃത്തി അതായത് ഭാവനയും പോവുകയില്ല ഭാവ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൃഷ്ടിയും വൃത്തിയും തമ്മിൽ ആഴമായിട്ടുള്ള ബന്ധമുണ്ട് അതായത് നമ്മൾ ജഡമായിട്ടുള്ള ശരീരത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവന ആ ഭാഗത്തേക്ക് പോകും എന്നാൽ ജഡഭാഗത്തേക്ക് ദൃഷ്ടി പോകുന്നില്ല എങ്കിൽ ഭാവനയും ആ ഭാഗത്തേക്ക് ഒട്ടും പോവുകയില്ല ദൃഷ്ടി നെഹി ജായെങ്കിത്തോ വൃത്തി ബി നെഹി ജായെങ്കി ദൃഷ്ടി ദേക്തീഹേ തപ് വൃത്തി ബി ജാത്തി ദൃഷ്ടി കൊണ്ട് കണ്ണുകൊണ്ട് നോക്കുന്നു അതുകൊണ്ടാണ് ഭാവനയും പോകുന്നത് റൂഹാനി ദൃഷ്ടി അർത്ഥാ അപ്പനെക്കോ ഓർ ദൂസരോകോ ഭി റൂഹ് ദേഖ്ന ചെയ്യേ ആത്മീയ ദൃഷ്ടി അർത്ഥം സ്വയം തന്നെയും മറ്റുള്ളവരെയും ആത്മാവായിട്ട് തന്നെ കാണണം ആത്മീയ ദൃഷ്ടിയാർത്ഥം സ്വയം തന്നെയും മറ്റുള്ളവരെയും ആത്മാവായിട്ട് തന്നെ കാണണം ജിസം തരഫ് ഹുയഭി നഹി ദ പ്രാക്ടീസ് ഹോണി ചെയ്യേ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ശരീരം കണ്ടുകൊണ്ടും കാണാതിരിക്കണം അങ്ങനെയുള്ള പ്രാക്ടീസ് വേണം ജയസേക്കോയി ബഹുത്ത് ഗൂഢവിചാർമേ രഹത്തേഹേ കുച്ച് കർത്തേ ഹെ ചലത്തേ കാത്തേ പീത്തേ ഹെ ലേക്കുക്ക് മാലിംനപ്പെടുത്താഹേക്ക് കഹാന്ത കാ പൂഞ്ചാഹും ക്യാഖായാഹേ ഇപ്പം ബാബ പറയുകയാണ് ആരെങ്കിലും വളരെ ആഴമായിട്ടുള്ള ഗൂഢമായ ഏതെങ്കിലും ചിന്തയിലിരിക്കുമ്പോൾ അവരെന്ത് ചെയ്തിരുന്നാലും നടക്കുന്നുണ്ടാവും കഴിക്കുന്നുണ്ടാവും കുടിക്കുന്നുണ്ടാവും പക്ഷെ അവരിത് അറിയേയില്ല അവരെവിടം വരെ എത്തിയിട്ടുണ്ട് अलग एंतान कहित एड़चद अद्वर ओर मेले उल इसी रीति से जिसम को देखते हुए भी नहीं देखेंगे और अपने उस रूह को देखने में ही बिजी होंगे तो फिर ऐसी अवस्था हो जाएंगी जो कोई भी आपसे पूछेंगे यह कैसी थी तो आपको मालूम नहीं पड़ेगा ഇപ്പം ബാബു പറയുകയാണ് ശരീരത്തെ കണ്ടുകൊണ്ടും കാണാതിരിക്കുകയാണെങ്കിൽ അതായത് ആത്മാവിനെ കാണുന്നതിൽ മാത്രം ബിസി നിങ്ങളുടെ അവസ്ഥ അങ്ങനെയായി തീരും ആരെങ്കിലും നിന്നും നിങ്ങളോട് ചോദിക്കുകയാണ് അവരെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയുക തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഏതുപോലെ ആരെങ്കിലും ഒരേ ഒരു ചിന്തയിൽ ഏതെങ്കിലും ചിന്തകൾ ആഴമായിട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ മുന്നിലൂടെ ആരെങ്കിലും പോയാലും വന്നാലും അവരെന്ത് കഴിച്ചാലും കുടിച്ചാലും അത് ശരിയായ രീതിയിൽ അവർക്ക് അറിയയില്ല കാരണം ആ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് അപ്പം അതേപോലെ തന്നെ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ശരീരത്തെ കണ്ടുകൊണ്ടും നമ്മൾ കാണുകയില്ല എപ്പോഴാണോ നമ്മൾ അത്രയും മാത്രം ആഴത്തിലേക്ക് ആത്മാവിനെ നോക്കുന്നതിനും കാണുന്നതിനും പ്രാക്ടീസ് ചെയ്യുന്നു लेकिन वह तब होंगी जब जिस्मानी चीज को देखते हुए उस जिस्मानी लौकिक चीज को अलौकिक रूप में परिवर्तन करेंगे എന്നാൽ അത് അപ്പോഴേ നടക്കുകയുള്ളൂ എപ്പോഴാണോ സ്ഥൂലമായിട്ടുള്ള വസ്തുവിനെ കണ്ടുകൊണ്ടും ആ ജിസ്മാനി അഥവാ സ്ഥൂലൗകമായ വസ്തുവിനെ അലൗകിക രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു അത് നമ്മൾ കാണുന്നത് സ്ഥൂലമായിട്ടുള്ളതാണ് അപ്പോൾ ആ ഭൗതികമായിട്ടുള്ള വസ്തുവിനെ കണ്ടുകൊണ്ട് ലൗകീക വസ്തുവിനെ അലൗകീകത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്കങ്ങനെയുള്ള ഒരു അവസ്ഥയുടെ അനുഭവം ഉണ്ടാകുകയുള്ളൂ അതായത് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടും നമ്മുടെ ശ്രദ്ധ ആത്മാവിലേക്ക് തന്നെ പോവുകയുള്ളൂ ശരീരത്തിലേക്ക് പോവുകയില്ലായ അപ്പനയുമേ പരിവർത്തൻ കന്നേക്കേലിയെ जो ജോ ലൗകിക് ചീസേ ദേഖ്തേ ഹോ യാ ലൗകിക് സംബന്ധിയോകോ ദേഗ്തേ ഹോ ഉൻ സബിക്കോ പരിവർത്തനം കർണപ്പെടേക സ്വയം തന്നിൽ പരിവർത്തനം കൊണ്ടുവരുന്നതിന് വേണ്ടി ലൗകീകമായിട്ടുള്ള വസ്തുക്കളെ കാണുന്നതും അതേപോലെ ലൗകീക സംബന്ധികളെ നോക്കുമ്പോഴും അതിലെല്ലാം പരിവർത്തനം കൊണ്ടുവരേണ്ടി വരും ലൗകീക വസ്തുക്കളെയും മാറ്റേണ്ടി വരും അതേപോലെ തന്നെ പരിവർത്തനപ്പെടുത്തേണ്ടി വരും ലൗകിക ബന്ധുക്കളെ കാണുമ്പോഴും പരിവർത്തനം കൊണ്ടുവരേണ്ടി വരും ലൗകിക്കുമേം അലൗകികത കീ സ്മൃതിരക്കെങ്കിൽ ഇത് സ്മൃതിയിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത് എന്ന് ഭാവ് പറയാണ് ലൗകിക ഒന്ന് കാണുമ്പോൾ അലൗകികതയുടെ ഓർമ്മ വയ്ക്കണം ലൗകികത്തിൽ അലൗകികതയുടെ ഓർമ്മ വയ്ക്കും लौकिक വല ലൗകിക് സംബന്ധിയോകോ ദേക്തേ ഹോ ലേക്കിൻ യഹ് സമജോ കി അബ് ഹമാരി യഹുബി ബ്രഹ്മാബാബ് കെ बच्चे पिछली बिरादरी है അപ്പം ലൗകീക സംബന്ധികളെ കാണുമ്പോഴും ഇങ്ങനെ മനസ്സിലാക്കൂ ഇവർ നമ്മുടെ ബ്രഹ്മാ തന്നെ മക്കൾ നേരത്തെയുള്ള വംശത്തിലേതാണ് കഴിഞ്ഞ വംശത്തിലേതാണ് എന്ന് മനസ്സിലാക്കണം ബ്രഹ്മാവംശത്വഹേന ബ്രഹ്മവംശമാണല്ലോ മനുഷ്യ സൃഷ്ടി എന്ന് പറയുമ്പോൾ ബാബു പറയുന്നത് ബ്രഹ്മാവംശമാണല്ലോ ക്യൂങ്കി ബ്രഹ്മാദി ക്രിയേറ്റർ ഹെ കാരണം ബ്രഹ്മാവാണ് രചയിതാവ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കാരും തന്നെ അന്യരായിട്ടില്ല അപ്പോൾ ലൗകീക ബന്ധുക്കളാണെങ്കിലും ശരി അവരും ബ്രഹ്മാവിൻ്റെ തന്നെ വംശത്തിലേതാണ് ലൗകീകതയിൽ അലൗകീകത കൊണ്ടുവരുന്നതിന് വേണ്ടി ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തോ ഭലവേ ഭക്ത് ജാനി വ അജ്ഞാനീ ഹെ ലേക്കിൻ ബിരാദരി തോ വോഭിഹനം ബാബന് ഒരുപക്ഷെ അവർ ഭക്തരാകാം ജ്ഞാനിയാകാം അജ്ഞാനിയാകാം പക്ഷേ എന്നാലും അവരും ഈ വംശത്തിലേതാണല്ലോ തോ ലൗകിക് സംബന്ധി ബി ബ്രഹ്മാവംശീഹെ അപ്പോൾ ലൗകിക സംബന്ധികളും ബ്രഹ്മാവംശികളാണ് അതായത് ബാബ വളരെ സ്പഷ്ടമായിട്ട് നമ്മളെല്ലാവരും പരസ്പരം ബന്ധമുള്ളവരാണ് ആരും തന്നെ അന്യരല്ല ലൗക ബന്ധുക്കളെ കാണുമ്പോഴും അവരും ബ്രഹ്മാവിൻ്റെ തന്നെ വംശത്തിലേതാണ് ആ ഓർമ്മ നമുക്ക് വേണം എന്ന് ബാബ പറയുകയാണ് ലേക്കിൻ വഹ് നസദീക്ക് സംബന്ധിക്കേ ഹെ വഹ് ദൂർഖേ അപ്പം ബാബു പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഇവർ അടുത്ത ബന്ധത്തിലുള്ളവരാണ് ജ്ഞാനികൾ മറ്റുള്ളവർ അവർ അകന്ന ബന്ധുക്കളാണ് അതായത് ബ്രഹ്മാവിൻ്റെ വംശം തന്നെയാണ് പക്ഷേ ഈ സമയത്ത് ബ്രഹ്മാവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഇവർ അടുത്ത ബന്ധുക്കളും മറ്റുള്ളവർ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ വളരെ അകന്ന ബന്ധുക്കളുമാണ് എന്ന് ബാബ സ്പഷ്ടമാക്കി തരികയാണ് എന്തായിരുന്നാലും ബന്ധുക്കളാണ് ഇസി രീതി കോയ്ഫി ലൗക്കിക് ചീസ് ദേക്തേ ഹോ ദഫ്തർ മേ കാം കർത്തേ ഹോ ബിസിനസ് കർത്തേ ഹോ ഖാനാഖാത്തേ ഹോ ദേക്തേ ഹോ ബോലത്തെ ഹോ ലേക്കേക്ക് ലൗക്കിക് ബാത്ത് മേ അലൗകികത ഹോ അപ്പോൾ ഇതേപോലെ തന്നെ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ഉദാഹരണം നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുകയാണ് അതുപോലെ ബിസിനസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആഹാരം നമ്മൾ കഴിക്കുന്നുണ്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഓരോരോ ലൗകിക കാര്യത്തിലും അലൗകീകതയുണ്ടായിരിക്കണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും അലൗകികത ഉണ്ടായിരിക്കണം എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇസ് ശരീർക്കേലിയ്സ് ശരീരക്കെ കാര്യ കേ ചേ സാസാത് സമജോ ഇൻ ശാരീരിക് പാവ് ദാരാ ലൗകിക്താ തരഫ് ജാറും ലേക്ക ബുദ്ധിദ്വാര അപ്പം അലൗകിക് ദേശ് കല്യാൺ കെ കാര്യ കേറാഹും അപ്പം ബാവ എങ്ങനെയാണ് ഓരോ കാര്യത്തിലും അലൗകീകത കൊണ്ടുവരേണ്ടത് ലൗകീക കാര്യങ്ങളിലും അത് നമ്മുടെ നമുക്ക് സ്പഷ്ടമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉദാഹരണം ശരീരത്തിൻ്റെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഇങ്ങനെ മനസ്സിലാക്കണം ശരീരത്തിൻ്റെ കാലിലൂടെ ലൗകീക കാര്യത്തിന് വേണ്ടി ഞാൻ പോവുകയാണ് എന്നാൽ ബുദ്ധിയിലൂടെ ഞാൻ അലൗകിക ദേശത്തെ മംഗളത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒന്നുണ്ട് സ്ഥൂലമായ കാല് ഈ ഭൂമിയിലൂടെ നടക്കുന്നു അടുത്തത് നമ്മുടെ ബുദ്ധിയുടെ കാല് അപ്പോൾ ആ ബുദ്ധി എപ്പോഴും സൂക്ഷ്മ യാത്ര ചെയ്യുന്നത് അപ്പോൾ ലൗകീക കാര്യത്തിന് വേണ്ടി കാലുകൊണ്ട് യാത്ര ചെയ്യുന്നത് പോലെ തന്നെ ബുദ്ധിയിലൂടെ സൂക്ഷ്മമായിട്ട് നമ്മൾ ആത്മാക്കളുടെ ഉന്നതിക്ക് വേണ്ടി ആത്മീയ ദേശത്തിലേക്കുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള മാറ്റം അഥവാ പരിവർത്തനം നമ്മൾ നടക്കുമ്പോൾ കൊണ്ടുവരണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ് ശരീർക്കോ ഭോജൻ ദേഹേ ലേക്കിൻ ആത്മാക്കോ ഫിർ യാതക്കാ ഭോജൻ ദേ തേജാവും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതോർക്കണം ശരീരത്തിനിപ്പോൾ ഞാൻ ഭോജനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആത്മാവിന് പിന്നെ ഓർമ്മയുടെ ഭോജനവും കൊടുത്തുകൊണ്ടിരിക്കണം രണ്ട് ഭോജനവും നമ്മൾ ഒരേപോലെ കൊടുക്കാൻ പഠിക്കണം ശരീരത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ബാബയുടെ ഓർമ്മയും നമ്മൾ നിലനിർത്തണം ആത്മാക്ക ഭോജൻ ഹെ ഈ ഓർമ്മയും ആത്മാവിൻ്റെ ആഹാരമാണ് ഭോജനമാണ് जिस समय शरीर शरीर को भोजन देते हो ऐसे ही शरीर के साथ ജിസമയ ശരീർക്കോ ഭോജൻ ദേത്തെഹോ ഐസേ ഹി ശരീർക്കേ സാത്തുമേ ആത്മാക്കോ ഭീ ശക്തി ഏത് സമയത്ത് ശരീരത്തിന് ഭോജനം കൊടുക്കുന്നു അതേപോലെ ശരീരത്തോടൊപ്പം ആത്മാവിനും ശക്തിയുടെയും ഓർമ്മയുടെ ബലവും കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം ബാവ് പറയാണ് ശരീരത്തിന് ആഹാരം കൊടുത്തതിനെ ശക്തിപ്പെടുത്തുന്നതുപോലെ പുഷ്ടിപ്പെടുത്തുന്നതുപോലെ തന്നെ ആത്മാവിന് നമ്മൾ ശക്തിയുടെ ആഹാരം കൊടുക്കണം അർത്ഥം ബാവയുടെ ഓർമ്മയുടെ ആഹാരവും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാലേ ആത്മാവും ശരീരവും രണ്ടും ശക്തമാകുകയുള്ളൂ അപ്പനേക്കോ പരിവർത്തന്മേലാനേക്കേലിയെ ക്യാ കർണപ്പെടേക സ്വയം തന്നെ പരിവർത്തനത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തു ചെയ്യേണ്ടി വരും ഹറേക് ചീസ്കോ ലൗകിക്സെ അലൗകികതാമേം പരിവർത്തൻ കർണാഹേ ജിസ്സെ ലോകോങ്കോ മാലും ഹോക്കി യഹ് കോയ് വിശേഷ് അലൗകിക് ആത്മാഹേ ഓരോ കാര്യത്തെയും ലൗകീകത്തിൽ നിന്നും അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തണം അതിലൂടെ മനുഷ്യ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാകണം ഇവരേതോ വിശേഷ അലൗകിക ആത്മാവാണ് ഏതൊരു കാര്യത്തിനും മാറ്റം ഉണ്ടായിരിക്കണം എന്നാലേ മറ്റുള്ളവർക്കിത് മനസ്സിലാകുകയുള്ളൂ ഇവർ അലൗകീകമാണ് ഇവർ വിശേഷപ്പെട്ട ആത്മാക്കളാണ് ലൗകിക്കുമേ രഹിതേ ഹുയേഭീഹം ലോകോംസേന്യാരേ ലൗകീകത്തിൽ ഇരുന്നു കൊണ്ടും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടിരിക്കുകയാണ് അപ്പനേക്കോ ആത്മിക് രൂപമേ ന്യാരാസമേ സ്വയം തന്നെ ആത്മീയ രൂപത്തിൽ വേറിട്ടാണെന്ന് മനസ്സിലാക്കണം കർത്തവ്യസെ ന്യാരാ ഹോനാത്തോ സഹജേ ഇസ്സേ ദുനിയാക്കോ പ്യാരെ നഹി ലഗെങ്കേ ദുനിയാക്കോ പ്യാരെ തവ് ലഗെങ്കെ ജബ് ശരീർ സെ ന്യീ ആത്മരൂപമേം കാര്യ കരേങ്കെ കർത്തവ്യത്തിൽ നിന്ന് വേറിടാൻ എളുപ്പമാണ് അതിലൂടെ ലോകം നമ്മളെ പ്രിയമായിട്ട് മനസ്സിലാക്കില്ല ലോകത്തിന് നമ്മളെ ഇഷ്ടപ്പെടില്ല ലോകത്തിന് പ്രിയം അപ്പോഴേ ആകാൻ കഴിയുകയുള്ളൂ എപ്പോഴാണോ ശരീരത്തിൽ നിന്നും വേറിട്ട് ആത്മരൂപത്തിൽ കാര്യം ചെയ്യുന്നത് ബാബ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ പ്രിയമാകാം ഇപ്പോൾ കുടുംബത്തിലിരുന്നു കൊണ്ടും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും എങ്ങനെ പ്രിയപ്പെട്ടവരാകാം നമ്മൾ സാധാരണയായിട്ട് കാര്യങ്ങളിൽ നിന്നും ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ചിലപ്പോൾ കുറച്ച് പിന്നോട്ട് മാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാറില്ല ഭവ പറയാണ് കർത്തവ്യങ്ങളിൽ നിന്നും മാറാൻ എളുപ്പമാണ് എന്നാൽ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും ആരാണ് ചെയ്യുന്നത് എന്നുള്ള ഓർമ്മയിൽ ആത്മസ്വരൂപത്തിൽ എല്ലാത്തിൽ നിന്നും വേറിട്ട ആ ഒരു ഭാവത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് അതായത് നമ്മൾ ഭഗവാന്റെ മക്കളാണ് ഭഗവാനെ ഏതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണോ അതേപോലെ ഭഗവാന്റെ മക്കൾ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണം പക്ഷേ പ്രാക്ടിക്കൽ നമ്മൾ ചില സമയത്ത് കാണുമ്പോൾ നമ്മളോട് അത്രയും ഒരു പ്രിയ അല്ലെങ്കിൽ ഒരു ഇഷ്ടം മറ്റുള്ളവർക്ക് കാണുന്നില്ല കാരണം നമ്മളും പെട്ടെന്ന് സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളിലാണ് മാറ്റം കൊണ്ടുവരുന്നത് പക്ഷേ സൂക്ഷ്മതലങ്ങളിൽ നമുക്ക് മാറ്റം വരുന്നില്ല അതാണിപ്പോഴും ബാബ നമ്മളെ ഓർമ്മിപ്പിച്ചത് ലൗകീകത്തിൽ അലൗകികത കൊണ്ടുവരണം അതായത് നമ്മുടെ ലൗകീക സംബന്ധികളായിരുന്നാലും ഭക്തരായിരുന്നാലും ജ്ഞാനിയായിരുന്നാലും അജ്ഞാനിയായിരുന്നാലും എല്ലാം ബ്രഹ്മവംശികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കാരോടും ഒരു അന്യതാ ഒരന്യതാബോധത്തിൻ്റെ ആവശ്യമില്ല അത്രയും തന്നെ സ്നേഹത്തിൻ്റെ ആവശ്യമാണ് നമുക്കുള്ളത് ആ സ്നേഹത്തിൻ്റെ ഭാവന ആത്മഭാവന സഹോദര ഭാവന സ്നേഹത്തിൻ്റെ ആ ഭാവന നമ്മളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും ഇഷ്ടമായി തോന്നും ഏതുപോലെ ബാബേ ഇഷ്ടമാണോ അപ്പം നമുക്കങ്ങനെ ആയിത്തീരാമെന്നുള്ള ഒരു ശുഭസങ്കല്പത്തിൽ ഈ മുരളി ഇവിടെ നിർത്തുകയാണ് ഓം ശാന്തി